നമുക്കൊരു യാത്ര പോയാലോ? നല്ല ഇനം അടക്ക വിത്തുകൾ തേടി ഒരു യാത്ര. കേരളത്തിൽ നിന്ന് കർണാടക ബോർഡറിൽ, അവിടെയാണല്ലോ ഏറ്റവും നല്ല കൃഷിയുള്ളത്. അവിടെ പോയി നല്ല തോട്ടങ്ങൾ കണ്ട് നല്ല അടക്ക വിത്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ രാവിലെ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെളുപ്പിനൊരു 5:30 സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് സ്കോർപ്പിയോയിലാണ് പോയത്. ഞങ്ങൾ വായിൽ നിന്ന് തന്നെ ഫുൾ ടാങ്ക് ഡീസൽ അങ്ങ് അടിച്ചു. എന്നിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പോയത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോട്ടയ്ക്കൽ കഴിഞ്ഞ് ഭാരതപ്പുഴയെ ക്രോസ് ചെയ്ത് അങ്ങനെ കോട്ടയ്ക്കലെത്തി. അവിടുന്ന് കാലിക്കട്ട് എത്തി. കാലിക്കട്ട് അവിടെ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ 9 മണിയൊക്കെ ഇപ്പോൾ കാലിക്കട്ട് എത്തി. 8:30 ഒക്കെ എത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ യാത്ര തുടർന്നു. തലശ്ശേരി, മാഹി, അങ്ങനെ കണ്ണൂരും ക്രോസ് ചെയ്ത് നമ്മൾ അവസാനത്തെ ജില്ലയെ കാസർഗോഡ് എത്താറായി. കാസർഗോഡ് എത്തിയപ്പോൾ തന്നെ ഒരു ഉച്ചയൊക്കെയായി, ഒരു 12:30 യാത്ര തുടങ്ങിയിട്ട്. പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ മംഗലാപുരം കന്നഡിക ബസ് കണ്ടു തുടങ്ങി. ബോർഡർ ക്രോസ് ചെയ്യാൻ പോവുകയാണ് ഇനി. അവസാനം ബോർഡർ തലപ്പാടി ബോർഡർ ക്രോസ് ചെയ്താണ് കർണാടകയിലോട്ട് കയറിയത്. മംഗലാപുരം വഴിയാണ് പോയത്. മംഗലാപുരം തിരിഞ്ഞ് നമ്മൾ ഈ കൊച്ചൊരു ടൗണിലെത്തി. പതുക്കെ ഒരു തോട്ടം അന്വേഷിച്ച് ഇറങ്ങി ഉള്ളിലേക്ക് പോയി. അങ്ങനെ അവസാനം ആദ്യത്തെ തോട്ടം കണ്ടു. നല്ല തോട്ടമാണ്, 19 ഏക്കർ, നല്ലപോലെ കൃഷി ചെയ്യുന്നൊരു തോട്ടമാണ്. അവർ കൂടുതലായി കൊട്ടടക്കയാണ് വിൽക്കുന്നത്. അതിന് പുറമെ നല്ല ഇനം വിത്തുകൾ ശേഖരിച്ച് അവർ തൈകളാക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ കാണാം, ഓട്ടടയ്ക്ക് ഉണക്കാട്ടിരിക്കുന്ന കാണാം. ഒരുപാട് സ്ഥലം ഇങ്ങനെ ഉണക്കാൻ മാത്രമായിട്ട് ഇട്ടിരിക്കുകയാണ് പറമ്പിൽ. ഇപ്പോൾ സീസൺ ആയി കഴിയുകയാണ്. അവരുടെ ജനുവരിയൊക്കെ സീസൺ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഇനം വിത്തുകളെടുത്ത് അവർ പാകി തൈയാക്കി വിൽക്കുന്നുമുണ്ട്. ഇവിടെ എല്ലാം 10, 30, 25 കൊല്ലം പ്രായമായ പാരൻ്റ് അടയ്ക്കാൻ മരത്തിൽ നിന്നാണ് വിത്ത് ശേഖരിക്കുന്നത്. വിത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. മംഗള ഇനമാണ് കൂടുതലായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നതും വിൽക്കുന്നതെല്ലാം. അപ്പോൾ നമുക്ക് തൈയായിട്ട് വേണ്ടായിരുന്നു, നമുക്ക് അടയ്ക്ക വിത്തുകളായിരുന്നു വേണ്ട. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ് പറിക്കാൻ പറഞ്ഞു, പറിപ്പിച്ചു, ഒരുപാട് വിത്ത് ശേഖരിച്ചു. അപ്പോൾ അതാണ് തോട്ടം കൊണ്ട് പഴുക്ക അവർ പറിച്ച് നമ്മുടെ വിത്ത് ശേഖരിച്ച ശേഷം ബാക്കി ഉള്ള പഴുക്ക എല്ലാവരും ഉണക്കാനിട്ടുണ്ട് കൊട്ടടയ്ക്ക് ആക്കാൻ വേണ്ടി. അങ്ങനെ ആ തോട്ടത്തിൽ നിന്ന് പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു വേറൊരു തോട്ടം തേടി. 3-4 തോട്ടം കണ്ട് നല്ല വിത്ത് മേടിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ അവിടെ മൊത്തം കമുകം തോട്ടമാണ്, ആ ഏരിയയിൽ മൊത്തം നല്ല നല്ല തോട്ടങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വേറൊരു തോട്ടത്തിലെത്തി. അവർ തെങ്ങും കമ്മും കൂടെ ചെയ്യുന്നൊരു തോട്ടമാണ്. അപ്പോൾ അവരുടെ ഒരുപാട് വെറൈറ്റി വിത്തുകളും തൈകളൊക്കെ ഉള്ള വലിയൊരു തോട്ടമാണ്. ഒരു 100 ഏക്കറോളം കമ്മ് കൃഷി ചെയ്യുന്നതാണ്. ഇതാണ് വിത്ത് അവർ ആൾറെഡി പറിച്ച് അഴുകാനിട്ടിരിക്കുക ഒരാഴ്ച. എന്നിട്ട് അതെടുത്തിട്ടാണ് അവർ പാകുന്നത്, കൂടുതലോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനിടയുണ്ടായി. അപ്പോൾ അവർ ഓരോ പ്ലാറ്റ്ഫോമൊക്കെ വെട്ടി വിത്തുകൾ ശേഖരിച്ച് ഓരോ മരത്തിൽ നിന്ന് ശേഖരിച്ച് ഓരോരോ സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മോഹിത് നഗറിന് വിത്തുകളാണ്. അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മോഹിത് നഗർ എന്ന് പറഞ്ഞ. അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞ് അഴുകി കഴിയുമ്പോൾ അവരുടെ അടുത്ത് കൂടുതൽ പാകും. അപ്പോൾ ഞങ്ങൾ നമുക്ക് വിത്തായി വേണ്ടായിരുന്നു, കാരണം തൈ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടായതുകൊണ്ട് ഞങ്ങൾ വിത്താണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് അവിടെ നിന്ന് എടുക്കാൻ പറ്റി. എല്ലാ വെറൈറ്റിയും എടുത്തു ഞങ്ങൾ അവിടെ നിന്ന്. അപ്പോൾ ഇതാണ് പറഞ്ഞ നഴ്സറി. വിൻ്റർ സീ മംഗളയുടെ നഴ്സറി ഇതാണ്. ഇതുപോലെ തന്നെ അത് പാകി വെച്ചിരിക്കുകയാണ് അവർ. ഇതെല്ലാം അവരുടെ സ്വന്തം പറമ്പിലുണ്ടായ കമുകിൽ നിന്ന് പറിച്ചുണ്ടാക്കിയ വിത്ത് ഉപയോഗിച്ചാണ് അവർ ഈ നഴ്സറി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കമുകൻ തോട്ടം പോയി കാണാനും പറ്റും. ഒരു വിശ്വാസം ഉണ്ടാകും, പാരൻ്റ് ചെടി എങ്ങനെയുണ്ട്, അതിൻ്റെ കായ എങ്ങനെയുണ്ട്, വലിപ്പം എങ്ങനെയുണ്ട്, എല്ലാം കാണാനും പറ്റും. അപ്പോൾ ഇത് നഴ്സറിയുടെ ബാക്കിൽ മൊത്തം 100 ഏക്കർ തോട്ടമാണ് ഇവരുടെ വീടിൻ്റെ ബാക്കിലായിട്ട്. അപ്പോൾ ഇത് മംഗളയുടെ വിത്തുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് നിരത്തിയിട്ട് ഒരാഴ്ച അഴുകിക്കഴിഞ്ഞ ശേഷമാണ് അവർ പാകുന്നത്. ഇത് മംഗളയുടെ നഴ്സറി. അപ്പോൾ ഒരു നവംബർ, ഡിസംബർ, ജനുവരി കാലങ്ങളാണ് അവർ വിത്ത് പറിച്ച്. ഇത് മോഹിത് നഗർ നഴ്സറി. അഴുകിക്കഴിഞ്ഞ് നല്ല നല്ല വിത്തുകളെടുത്ത് നടുന്നത്. എന്നിട്ട് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ അവർ വിറ്റ് തുടങ്ങും തൈകൾ.
അപ്പോൾ നമ്മൾ ഈ സമയത്ത് പോയത് നല്ല വിത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി അവർ അവരുടെ പറമ്പിലോട്ട് ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് അവരുടെ പറമ്പ്, ഫുൾ ടൈം നനച്ച് നല്ല കുതിർന്ന് കിടക്കുന്ന ഒരു പറമ്പാണ്. നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്, ഓരോന്നിനും 30-35 kg വരെ കായ്ക്കുന്ന മരങ്ങളാണ്. ഇത് മോഹിത്നഗറിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 10 acres മോഹിത്നാറ്, 10-20 acres ഇൻഡ്രസി മംഗള, 30 acres മംഗള, അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, നല്ലപോലെ നനച്ച് നല്ല വളക്കൂറൊക്കെയുള്ള മണ്ണാണ് ഇവിടെ കർണാടകയിലെ. സൗത്ത് കർണാടക ഡിസ്ട്രിക്റ്റ്, ദക്ഷിണ കന്നഡയാണ്. അപ്പോൾ കാണാൻ പറ്റും നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഉണക്ക സ്ഥലം, ഉണക്കണ സ്ഥലമാണ്. കൊട്ടടയ്ക്ക തൈയാക്കാൻ പറ്റുന്ന നല്ല വിത്തുകൾ മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഉണക്കി വെക്കും. അപ്പോൾ ഈ തൈറ്റ് മോഹിത്നാറും മംഗളയൊക്കെ ഇവിടെ ഞങ്ങൾ ശേഖരിച്ചു. ഞങ്ങൾ തിരിച്ച് യാത്ര നാട്ടിലോട്ട് മടങ്ങി. നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദക്ഷിണ കന്നഡയിലുള്ള അടക്കത്തോട്ടുകൾ കണ്ടും നല്ല വിത്ത് കിട്ടുകയും ചെയ്തു. താങ്ക് യു.